St. Joseph Higher Secondary School, Anchutangu. My dear friends, we all live in the house of the earth whose roof is environment. All the living beings are dependent upon the environment. ஒரு தை நடாம் கொச்சு மக்களுக்கு வேண்டி ஒரு தை நடாம் நூறு கிளிகளுக்கு வேண்டி ஒரு தை நடாம் நல்ல நாளைக்கு நம்முடைய திட்டங்கள் நிலநிறுத்துவான் நமக்கு ஏறே காரியங்கள் செய்வானுண்டு. நம்முடைய பொது முதல் நசிப்பிக்காதிருக்குக, நம்முடைய பிரகிருதியும் பரிஸ்தியும் சம்பரஷிக்குக, பிரகிருதியை சிநேகிக்குக. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു. ഓരോ വിത്തും ഒരു നന്മയാണ്, ഓരോ നന്മയും നമ്മളാണ്. ഓരോ വിത്തും ഒരു നന്മയാണ്, drop it on the ground. This is
is not where it stays. It travels around. Thank you. So, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പ്രാണവായുവിനായി നടന്നു ഇതു, മഴയ്ക്കായി തൊഴുതു നടന്നു ഇതു, പ്രാണവായുവിനായി നടന്നു ഇതു, മഴയ്ക്കായി തൊഴുതു നടന്നു. അഴകിനോ തണലിനോ തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുവിൽ. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുവിൽ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, ഓൺ ദിസ് എൻവയോൺമെന്റ് ഡേ ഐ വുഡ് ലൈക്ക് ടു ഷോ ഓൾ ഓഫ് യു ദി ട്രീ പ്ലാന്റഡ് ബൈ മൈ ബ്രദർ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ വെച്ചാണ് ഈ ദിനം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1974 മുതൽ ഇതേ രീതിയിൽ ആചരിച്ചു പോകുന്നു. എന്താണ് പരിസ്ഥിതി? മനുഷ്യനുൾപ്പെടെ ഉള്ള ജീവജാലങ്ങൾ ചേർന്നതാണ് പരിസ്ഥിതി. നാം ഓർക്കുക, നാം മാത്രമല്ല ഈ പരിസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ളത്. ഭൂമി മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഒരു തൈ നടുന്നു, ഒരു തണൽ നടുന്നു എന്നാണ് പറയാറുള്ളത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി എന്ന സുഗതകുമാരി എന്ന വരികൾ നമുക്കൊന്ന് ഓർക്കാം. എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി ദിന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധനം വളർത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിന ആചരണങ്ങളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭ ജനറൽ 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക,
അതുവഴി ആളുകളുടെ പാർശ്വിക ആഭൂലനങ്ങൾ കാലാവസ്ഥ സുസ്ഥിരം എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രകൃതി എത്ര കാലം കൂടെ താങ്ങും? ഈ ഒരു ജീവി എത്ര കാലം കൂടെ താങ്ങും? അമ്മയ്ക്ക് വേണ്ടെന്ന് പറയും, രാക്ഷസ ശിശുവാണ്, മുലപ്പാലിന് പകരം ചോര കുടിച്ച് വറ്റിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അമ്മ പറിച്ചെറിയും മാറിൽ നിന്ന്. അത് ഓർമ്മയിരിക്കട്ടെ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായു വിനായി നടന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു, അഴകനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം.